എന്റെ എഴുത്തുകാരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള നിരൂപണ ശാഖയെ സമ്പന്നമാക്കിയ അനുഗ്രഹീതനായ നിരൂപകൻ ഡോക്ടർ പി കെ രാജശേഖരൻ ഇന്ന് എന്റെ എഴുത്തുകാരിൽ നമ്മളോടൊപ്പം അതിഥിയായുണ്ട്. നമസ്തേ. കലാലയ പഠനഘട്ടം മുതൽ നിരൂപണ മേഖലയെ കൂടുതൽ ശ്രദ്ധിച്ച് എഴുതിയ ഒരാളാണല്ലോ താങ്കൾ. താങ്കളുടെ എഴുത്തനുഭവങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുക. വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ ചോദ്യം. അങ്ങനെ ഒരു ചെറിയ കാലയളവിൽ പങ്കുവയ്ക്കാവുന്ന കാര്യവുമല്ല. ആരും സാഹിത്യ നിരൂപകരായി ജനിക്കുന്നൊന്നുമില്ല. ഞാനും സാഹിത്യ നിരൂപകനായി ജനിച്ചതല്ല. നിരന്തരമായ പഠനവും സാഹിത്യത്തെ സംബന്ധിച്ച സംശയങ്ങളും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കുള്ള താല്പര്യവുമൊക്കെയാണ് എന്നെ സാഹിത്യ നിരൂപണത്തിലേക്ക് എത്തിച്ചത്. അതിനെൻ്റെ അക്കാദമിക് പഠനവും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അക്കാദമിക് പഠനം, പുസ്തകങ്ങൾ, ലൈബ്രറികൾ, നിരന്തരമായ വായന, പിന്നീട് കേരള സർവകലാശാലയുടെ കാര്യവട്ടത്തുള്ള ക്യാമ്പസിൽ നടത്തിയ പി എച്ച് ഡി ഗവേഷണം, ഇതെല്ലാം സാഹിത്യ നിരൂപണത്തിലേക്കുള്ള എൻ്റെ വഴികളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നിരന്തരമായ വായനയും ആ വായനയിൽ നിന്നുണ്ടായ സന്ദേഹങ്ങളും സംശയങ്ങളും കൂടുതൽ അന്വേഷിക്കാനുള്ള പ്രേരണകളും ഒക്കെ ചേർന്നാണ് ഞാൻ എൻ്റെ സാഹിത്യ നിരൂപണ ജീവിതം എന്താ കരുപ്പിടിപ്പിച്ചെടുത്തത്. കുട്ടിക്കാലം വായന കൊണ്ട് സമ്പന്നമായിരുന്നു? ആ കുട്ടിക്കാലത്ത് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ പുസ്തകം വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനൊരു ഒറ്റയാളായിട്ട് ജനിച്ചതാണ്. എനിക്ക് സഹോദരങ്ങളില്ല. അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ്. എൻ്റെ അച്ഛനൊരു വൈദ്യനും സന്യാസിയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുസ്തകങ്ങൾ വായിക്കുന്നു. അങ്ങനെ ഉള്ളൊരു ലോകം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ഗ്രാമീണ വായിക്കുക, സ്കൂളിൽ പോവുക, തിരിച്ചു വരിക. ഇതല്ലാതെ വേറെ പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വലിയ കളിയും ബഹളമൊന്നും ഇല്ലായിരുന്നുണ്ട്. ആ വായന കലാലയത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അധ്യാപകരുടെ സാന്നിധ്യം താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ താങ്കൾക്ക് ആ മാതൃകകൾ ഉണ്ടായിട്ടുണ്ടാവും. എഴുത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ? ധാരാളമായിട്ടുണ്ട്. ഈ അധ്യാപകരുടെ സ്വാധീനത എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ സ്കൂളിൽ മുതലേ ഉണ്ട്. ഇനി എന്നെ സ്കൂളിൽ വെച്ച് എന്നെ സ്വാധീനിച്ച ഒരുപാട് അധ്യാപകർ, അതിൽ എം ബി ശ്രീധരൻ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു. എട്ടാം ക്ലാസ്സിലെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു ഈ മലയാള അധ്യാപകൻ. എൻ്റെ സ്കൂൾ ജീവിതത്തിലെ എൻ്റെ സാഹിത്യ പാരായണത്തെ വലിയ സ്വാധീനം ചെലുത്തി. എന്നെക്കൊണ്ട് നിരന്തരം എന്നെ കവിത വായിപ്പിക്കാനാണ് ശ്രീധരൻ സാർ പഠിപ്പിച്ചത്. കവിത വായിക്കണം, കവിത വായിക്കണം നിരന്തരമായി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും സാറിനെ കാണാൻ പോകും ഇടയ്ക്കിടയ്ക്ക്. അദ്ദേഹം പിന്നീട് വലിയ യുക്തിവാദിയൊക്കെ ആയ അദ്ദേഹം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായിട്ട് പെൻഷൻ പറ്റി സ്വസ്ഥമായിട്ട് തിരുവനന്തപുരത്ത് പേയാടെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്വന്തം വീട്ടിൽ കഴിയുക. പിന്നീട് മരിച്ചുപോയൊരു അധ്യാപകനുണ്ട്, ജഗതി പി വാസുദേവ് എന്ന് പറഞ്ഞ വലിയ നാടകത്തിനൊക്കെ വലിയ സംഭാവന ചെയ്ത തിരുവനന്തപുരത്തെ ജഗതിക്കാരനായ ഈ അധ്യാപകൻ എന്നെ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തുക്കളുടെ തിരഞ്ഞെടുത്ത കഥകൾ മുഴുവൻ എന്നെ വായിപ്പിക്കുകയായിരുന്നു. ഞാൻ ആ പത്താം ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ മലയാളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളുടെ ഈ അന്ന് എൻ ബി എസ് ഇറക്കിയ തിരഞ്ഞെടുത്ത കഥാപരമ്പരയുണ്ട്, അതിനകത്തുള്ള എല്ലാ കഥകളും ഞാൻ വായിച്ചിരുന്നു. അവയെല്ലാം ഞാൻ ഉൾക്കൊണ്ടോ മനസ്സിലാക്കിയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. കോളേജിലെത്തുമ്പോഴേക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു, ഞാൻ തിരുവനന്തപുരത്തിനടുത്തുള്ള മലയങ്കീഴിലാണ് ജനിച്ച്. മലയങ്കീഴും തിരുവനന്തപുരം തമ്മിൽ 10 കിലോമീറ്ററിന്റെ അകലമേ ഉള്ളൂ. എങ്കിലും അത് ഗ്രാമവും നഗരവും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് അന്ന് കോളേജ് ഉണ്ടല്ലോ, പ്ലസ് ടു കാലം വന്നിരാത്തതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ചേരുന്നു. അവിടെ ഒരു വലിയ വലിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിക്ക് അവിടെ വലിയ റോളൊന്നുമില്ല, വലിയ ഡിഗ്രിക്കാരും സമരവും ഒക്കെ ഉള്ള കാലമാണ്. അത് കഴിഞ്ഞ് 2 വർഷത്തെ പ്രീ ഡിഗ്രി പഠനം, ആ പ്രീ ഡിഗ്രി പഠന കാലത്താണ് ഞാൻ അൻവർലിയിൽ നിന്ന് പ്രശസ്തനായ കവിയെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പ്രീ ഡിഗ്രിയും ബി എ എം എയും എല്ലാം ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. അങ്ങനെയുള്ള പല സുഹൃത്തുക്കളെ കിട്ടി. ഈ ലൈബ്രറികൾ സിനിമ എന്ന പുതിയ രൂപം, അതുവരെയും സിനിമ കണ്ടിരുന്നു. സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ധാരാളം സിനിമ കണ്ടത്. ആ തല്ലിപ്പൊളി സിനിമകൾക്ക് പകരം മറ്റു തരം സിനിമകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് നഗരത്തിലെ നഗരത്തിലെ ഒരുപാട് ലൈബ്രറികൾ, അതിൽ എന്നെ അന്ന് വായനയെ സ്വാധീനിച്ച ഇന്നില്ലാത്ത ചില ലൈബ്രറികൾ, ഒന്ന് ബ്രിട്ടീഷ് ലൈബ്രറി, പിന്നീട് സോവിയറ്റ് കൾച്ചർ. സോവിയറ്റ് യൂണിയൻ ഉള്ള കാലമാണ്. സോവിയറ്റ് യൂണിയൻ പിളർന്ന് ഇല്ലാതാകാൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നു. എന്റെ കോളേജ് ജീവിതം തീരുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ അപ്രത്യക്ഷമായി. അപ്പോ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സോവിയറ്റ് സാംസ്കാരിക കേന്ദ്രത്തിലെ ലൈബ്രറി, ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എനിക്ക് വല്ലാത്തൊരു
അനുഭൂതിയാണ് തന്നിരുന്നത്. പിന്നെ ലിറ്റിൽ മാഗസിനുകൾ, ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ ബിരുദാനന്തര പഠന ജീവിതം, അന്നത്തെ അതി പ്രശസ്തരായ അധ്യാപകരുണ്ടാവും, അധ്യാപകർ, എഴുത്തുകാരായ അധ്യാപകർ, വിനേന്ദ്ര സാർ, എന്റെ മലയാളം വിഭാഗത്തിന്റെ അധ്യക്ഷൻ പന്മന രാമേന്ദ്രനായിരുന്നു. ഒരു തെറ്റുപോലും പൊറുക്കാത്ത, തെറ്റില്ലാത്ത മലയാളം. അതെ, അതിന്റെ വലിയ ഗുണം തെറ്റില്ലാതെ എഴുതി ശീലിക്കുന്നതിനകത്ത്. ഒരു വ്യാകരണം, എന്നെ സാറാ വ്യാകരണം പഠിപ്പിച്ചു, എന്നെ പ്രീ ഡിഗ്രിക്കും അദ്ദേഹമായിരുന്നു എന്റെ പ്രൊഫസർ. പ്രീ ഡിഗ്രി മുതൽ എം എ ക്ലാസ് വരെയും കേരളഭാണിനിയും പഠിപ്പിക്കുകയും, അപ്പൊ അതിനകത്ത് അതുകൊണ്ട് മാതൃഭാഷയോടുള്ള വലിയ സ്നേഹം ഉറപ്പിച്ചു തന്ന ഒരാളാണ്. തെറ്റില്ലാത്ത മലയാളം എഴുതുന്നതിന് വേണ്ടി, വാക്കുകളോട് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ആളാണ് പന്മന സാറ്. പിന്നെ അതുപോലെ ഡി വിനയചന്ദ്രൻ, വി പി ശിവകുമാർ, നടുവട്ടം ഗോപാലകൃഷ്ണൻ, പിന്നെ ഇംഗ്ലീഷിൽ വിശ്വനാരായണൻ നമ്പൂരി, നരേന്ദ്രപ്രസാദ്, മലയാളത്തിൽ അലിയാർ സാറ്, അലിയാർ സാറ് പ്രീ ഡിഗ്രിക്ക് എന്നെ പഠിപ്പിച്ചു. അലിയാർ സാർ ഈ ശബ്ദ കലയുടെ ഡബ്ബിങ്ങിന്റെ വലിയ നടനാണ്. അന്നത്തെ ഒരു വലിയ നാടക സംസ്കാരം ഉണ്ടായിരുന്നു നരേന്ദ്രപ്രസാദ്. പിന്നെ അന്നത്തെ തിരുവനന്തപുരം ഈ ആധുനികതാ സാഹിത്യത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്. നരേന്ദ്രപ്രസാദ് സാർ ആധുനികതയുടെ മധ്യാഹ്നം ഒക്കെ, അതെ അതെ അതെ, അന്ന് ഞാൻ അതിന് സാറിനെ സഹായിക്കാനൊക്കെ, അന്ന് പുസ്തകത്തിലൊക്കെ സാർ എന്റെ വിദ്യാർത്ഥിക്ക് എന്തുകൊണ്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് വലിയ രോമാഞ്ചം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. പിന്നെ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഈ എന്നെ അച്ഛൻ ഇങ്ങനെ അമരകോശം കാണാതെ പഠിക്കണം, അതൊക്കെ ശിക്ഷ, ശിക്ഷ എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതൊരു ശിക്ഷ തന്നെയാണ്. അപ്പൊ അന്ന് കുട്ടിക്കാലത്തെ ഇത് തന്നെ അമരകോശം ഇത് മുഴുവൻ കാണാതെ പഠിച്ചിരിക്കണം. അങ്ങനെ ഈ വാക്കുകൾ പര്യായങ്ങളിലേക്ക്, അതാ ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയുന്ന അച്ഛനെ കേൾപ്പിക്കണം, അതെ അങ്ങനെയാ. അപ്പൊ ആ ഒരു കുട്ടിക്കാലം അതൊക്കെ ഞാനിപ്പോ മറന്നുപോയി, എങ്കിലും അത് ഉണ്ടാക്കി തന്ന ഒരു അടിത്തറ ചെറുതല്ല. അതെ, നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ കൂടുതൽ അറിയേണ്ടുന്ന ചില കാര്യങ്ങളാണിത്. അവരീ പാരമ്പര്യത്തിന്റെ ആ ഊർജത്തിൽ നിന്നുകൊണ്ട് പലതും അറിഞ്ഞു വളരുമ്പോൾ മറ്റ് പല ഇടങ്ങളിലേക്കും അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും അത് പിടിച്ചെടുക്കാനും കഴിയും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഡോക്ടർ പി കെ രാജശേഖരൻ എന്ന കുട്ടി പറയുന്നത് തന്നെ, കുട്ടിക്കാലത്ത് വായനയും പഠനവും, അല്ലെ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും, പിന്നീട് അത് പിന്നെ വാക്കിന്റെ മറ്റൊരു കര നഗരത്തിലെത്തുമ്പോൾ കണ്ടു തുടങ്ങി, ആ വാക്കിന്റെ കരയിൽ നിന്നുകൊണ്ട് പിന്നെ ലോക സാഹിത്യത്തിലേക്കുള്ള ഒരു സഞ്ചാരത്തിലേക്ക് ഒരു വൻകര താണ്ടിപ്പോകാനും ആ ഒരു വായനാ അനുഭവത്തിലൂടെ കഴിഞ്ഞതുകൊണ്ടാണ് മലയാള നിരൂപണ ശാഖയ്ക്കും ഒപ്പം തന്നെ മലയാളത്തിന്റെ വ്യത്യസ്തങ്ങളായ മറ്റ് സാഹിത്യ മേഖലകളിലും ഒക്കെ ഈ കുട്ടിക്ക് കയ്യൊപ്പ് പതിക്കാൻ കഴിഞ്ഞത് എന്ന് ഞങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു എഴുത്തിന്റെ വഴികളിൽ വളരെ സൂക്ഷ്മമായി സഞ്ചരിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ ആധുനികതയിൽ നിന്ന് ഉത്തരാധുനികതയിലേക്കുള്ള സഞ്ചാരത്തിൽ സ്വതന്ത്രമായ തന്റേതായ ഒരു ചിന്താപദ്ധതിയോടെ ആരെയും അങ്ങനെ പലതരത്തിലും കൂട്ടുപിടിക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് ഈ ഒരു അനുഭവമെല്ലാം കൂട്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അല്ല, അതാണ് ഈ പുസ്തകങ്ങളും വായനയും അധ്യാപനം. പക്ഷെ പഴയ കുട്ടികളെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ. എനിക്ക് അവരോട് ഒരു വെച്ചാലേ, നമ്മുടെ കാലത്ത് വായിച്ചാൽ മതിയായിരുന്നു, യന്ത്രങ്ങൾ വളരെ കുറവായിരുന്നു. അതെ, എനിക്ക് റേഡിയോ ഒക്കെ വെക്കാൻ വലിയ പേടിയായിരുന്നു. ഇപ്പോഴും എനിക്കൊരു ശരിക്കും റേഡിയോ വെച്ചതിന് ശേഷം പിടിയൊക്കെ ആണല്ലോ പണ്ട്, സ്റ്റേഷൻ പിടിക്കല് ഒക്കെ ഉണ്ട്. സ്റ്റേഷൻ പിടിച്ചു തീരുമ്പോ പാട്ട് ഇത് എവിടെ പിടിക്കണമെന്ന് ഒരു പിടിയില്ല. പിന്നെ ടെലിവിഷൻ വരുന്നത് ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ അതുപോലെ യന്ത്രങ്ങളുടെ ഒരു ലോകത്തല്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ സ്മാർട്ട് ഫോണിലേക്കാണ് ജനിക്കുന്നത്. വലിയൊരു സാങ്കേതിക വിദ്യ അവരുടെ വിരൽത്തുമ്പുകളിൽ തന്നെ ഉണ്ട്. നമ്മളെക്കാൾ എത്രയോ വിദഗ്ധരാണ് അവരെ യന്ത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ലോകം കൂടി ഉണ്ട് അവർക്ക്. അതുകൊണ്ട് എന്റെ കുട്ടിക്കാലത്തോ എനിക്ക് മുമ്പുള്ളവരുടെ കുട്ടിക്കാലത്തോ ആളുകൾ വായിച്ചിരുന്നത് പോലെ കൂടുതൽ സമയം പുസ്തകത്തിൽ ചെലവാക്കാനും മുഴുവൻ നേരം വായിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ ഇന്നത്തെ കുട്ടികൾക്ക് സാധ്യമല്ല. കാരണം മറ്റൊരു ലോകമുണ്ട് അവർക്ക്. അവർക്ക് ടെലിവിഷൻ കാണണം. നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. വിദ്യാഭ്യാസത്തെ ലക്ഷ്യമാക്കിയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ കാലത്ത് അതില്ല. നമ്മളല്ല, ടി വി ഒക്കെ കാണുന്ന വലിയൊരു കുറ്റകൃത്യമായിട്ടാണല്ലോ പറഞ്ഞത്. ടി വി ഇല്ല, റേഡിയോ കേട്ടിരിക്കാൻ പറ്റില്ല, പുസ്തകം വായിക്കുന്ന മോശമെന്ന് പറഞ്ഞിരുന്നു ആളുകൾ. മറ്റു വീടുകളുടെ ജനാലയ്ക്ക് അപ്പുറത്ത് കുട്ടികൾക്ക് പ്രശ്നമില്ല. പക്ഷേ ആ കാലത്തിന്റെ ഈ വായനയും പുസ്തകമുള്ള തയ്യാറെടുപ്പ് കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് വന്നത്. അതല്ല, ഫിസിക്കലായ കുറച്ചുകൂടി കാര്യങ്ങൾ നന്നായി കളിക്കുകയും ഓടുകയും ചാടുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ചും പുസ്തകമുണ്ട്. കുട്ടിക്കാലത്ത് ക്രിക്കറ്റ് കളിച്ചു, ആദ്യകാലത്തെ പുസ്തകത്തിൽ അതും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്തരം ഞാൻ എന്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് ക്രിക്കറ്റ് കളികൾ, വലിയ മത്സരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അനുഭവങ്ങൾക്കപ്പുറം ഏതെങ്കിലും എഴുത്തുകാരൻ പലപ്പോഴായി നമ്മുടെ വായനയുടെ ലോകത്ത് നമ്മെ ഒന്ന് തൊട്ട് പോകാൻ സാധ്യതയുണ്ടല്ലോ. പലപ്പോഴും പല എഴുത്തുകാരും നമ്മെ തൊട്ടുപോയാലും ചിലർ നമ്മളെ ഒന്ന് പിടിച്ച് ഒന്ന് നിർത്തിയേക്കും. താങ്കൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ്?
ഏതെഴുത്തുകാരനും സത്യത്തിൽ മറ്റെഴുത്തുകാരുടെ ഒരു കാട്ടിനകത്താണ്, മറ്റേ അല്ലെങ്കിൽ മറ്റെഴുത്തുകാർ നിറഞ്ഞ ഒരു ജനാരണ്യത്തിനകത്താണ് ഓരോ ഓരോ എഴുത്തുകാരും നിൽക്കുന്നത്. അപ്പോൾ എവിടെയും പ്രിയപ്പെട്ട എഴുത്തുകാർ, പ്രിയപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അതിൽ നിന്ന് ചില ആളുകൾ നമ്മുടെ സ്വകാര്യ പ്രിയങ്ങൾ ആയിരിക്കാതെ തരമില്ല, ഒരുപാട് പേരുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ചോദിച്ചാൽ അത് ഒ വി വിജയനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഒ വി വിജയനെ കുറിച്ചും സി വി രാമൻപിള്ളയെ കുറിച്ചും. അല്ല, അതിനകത്ത് അത് ഒ വി വിജയൻ മലയാള സാഹിത്യത്തിൽ നിർവഹിച്ച പങ്ക് തൻ്റെ ജീവിതകാലം കൊണ്ട് വളരെ അസാധാരണമെന്ന് മാത്രം പറയാൻ പറ്റും. ഈ എഴുത്തുകാരൻ്റെ ബഹുമുഖത്വം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അങ്ങനെ ഈ 20-ാം നൂറ്റാണ്ടിൽ ഇത്രയും ബഹുമുഖത്തുള്ള വളരെ കുറച്ച് എഴുത്തുകാരേ ഉള്ളൂ. കാർട്ടൂൺ പഴയ തലമുറയിൽ നിന്ന് വള്ളത്തോൾ നാരായണ മേനോൻ, കുമാരനാശാൻ, ഉള്ളൂർ, ഈ മൂന്ന് പേരുടെയും ബഹുമുഖത്വം അസാധാരണമായിരുന്നു. ഈ മൂന്ന് പേരും കവികൾ മാത്രമല്ല പരിഭാഷകരായിരുന്നു, ഗദ്യമെഴുതിയിരുന്നവരാണ്. പിന്നെ വള്ളത്തോൾ വൈദ്യനായിരുന്നു, അതും ആനവൈദ്യത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. സംസ്കൃത പണ്ഡിതനായിരുന്നു, വാൽമീകി രാമായണം വിവർത്തനം ചെയ്തു, കഥകളി അവതരിപ്പിക്കാൻ തന്നെ ഉള്ളൂര്. കേരള സാഹിത്യ ചരിത്രം, കേരള സാഹിത്യ ചരിത്രം എഴുതി, എത്രയോ പഴയ കൃതികൾ പ്രസിദ്ധീകരിച്ചു, ഗദ്യത്തിൽ അനേകം ലേഖനങ്ങൾ എഴുതി. വള്ളത്തോള് ദേശീയ പ്രസ്ഥാനത്തെ ഇത്രയും ഉത്തേജിപ്പിച്ച മറ്റൊരാളില്ല. ഖദർ ധരിച്ചു, മഹാത്മാ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി, എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ ഒരു കവിത തന്നെ എഴുതി, മലയാളിയുടെ അബോധത്തിലേക്ക് പോലും ഗാന്ധിജിയെ പ്രതിഷ്ഠിച്ചു. കുമാരനാശാൻ തികഞ്ഞ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിന്റെ. അദ്ദേഹം പ്രജാസഭാംഗവും വലിയ രാഷ്ട്രീയ പ്രസംഗം നടത്തി, SNDP യോഗം പോലുള്ള ഒരു വലിയ സംഘടനയുടെ സാരഥ്യം വഹിച്ചു. നിസ്സാരങ്ങളല്ല ഈ ബഹുമുഖത്വമുണ്ട്. ഒപ്പം ആ കാലഘട്ടത്തിന് അനിവാര്യമായ രചനകൾ തന്നെയാണ്. അതെ, അവരാരും പ്രൊഫഷണലായി ഒരു ജോലിയും ചെയ്തില്ല, എഴുത്തുകാർ തന്നെയാണ്. പിൽക്കാലത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ബഹുമുഖത്വം കാണിച്ച രണ്ടാളുകൾ MT വാസുദേവൻ നായരും ഒ വി വിജയൻ. MT ഫിൽം മേക്കറാണ്, തിരക്കഥാകൃത്താണ്, പത്രാധിപരാണ്, മുഴുവൻ സമയ പത്രാധിപരാണ്. 15 വർഷം മാതൃഭൂമി ജോലി ചെയ്താളാണ്. എത്രയോ പ്രമുഖരായ എഴുത്തുകാർ പിന്നീട് മലയാളത്തിന് വലിയ ഇത് ഉണ്ടാക്കി, സ്ഥാനം ഉണ്ടാക്കി കൊടുത്ത ആളാണ്. അപ്പൊ അങ്ങനെ ഒരു ബഹുമുഖത്വം MTക്കുണ്ട്. അത് ചെറുകഥയിലായാലും ഗദ്യം എഴുതുന്നതിനായാലും നോവലിലും എല്ലാം MT കവിത എഴുതിയിരുന്നെങ്കിൽ അതിലും MT തന്റെ വിരലും കൈമുദ്രയൊക്കെ പതിപ്പിച്ചേനെ. വിജയൻ അതുപോലെയാണ്. വിജയന്റെ പ്രത്യേകത, വിജയൻ മലയാളത്തിൽ പോലെ ഇംഗ്ലീഷിലും എഴുതുന്ന ആളാണ്. രണ്ട് ഭാഷകളിൽ ഒരേ സമയം ജീവിക്കുന്നു. അദ്ദേഹം പ്രൊഫഷണലി കാർട്ടൂണിസ്റ്റാണ്, അതും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളിലാണ്. അതായത് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി 10 ബോക്സ് കാർട്ടൂൺ വരയ്ക്കുന്ന കാർട്ടൂണല്ല, പൊളിറ്റിക്കൽ കാർട്ടൂൺ വരച്ചു. രണ്ടാമത് അദ്ദേഹം ഇംഗ്ലീഷിൽ കോളം എഴുതിയയാളാണ്. അപ്പോൾ മുഴുവൻ സമയം പത്രപ്രവർത്തനമാണ്, എത്രയോ വർഷം പത്രപ്രവർത്തനം നടത്തി. അതിൽ കോളംനിസ്റ്റ് എന്നുള്ള നിലയിലും കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിലും. കാർട്ടൂണിസ്റ്റ് സാധാരണയല്ല, നമ്മൾ നേരെ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ മുൻനിര കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളായി. അതുപോലെ തന്നെ സറ്റയറിസ്റ്റ് ആയിരുന്നു. ഇത്രയും നന്നായി തമാശ, MT വാസുമാർ ഒരിക്കലും തമാശ എഴുതിയിട്ടില്ല. ഏറ്റവും എഴുതാൻ വിഷമം തമാശയായിരിക്കുമല്ലോ, അത് ജീനിയസിന്റെ ഒരു കോമിക് ജീനിയസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ നന്നായി തമാശ എഴുതിയിരുന്നു. പിന്നെ ചെറുകഥയിലാകട്ടെ, ആക്ഷേപഹാസ്യത്തിലാകട്ടെ, നോവലിലാകട്ടെ, പിന്നെ രാഷ്ട്രീയ പങ്ക്തിരചനയിലാകട്ടെ, മലയാളത്തിലെ രാഷ്ട്രീയ പങ്ക്തിരചനയ്ക്കും ഉപന്യാസരചനയ്ക്കും അസാധാരണമായ സൗന്ദര്യം കൊടുത്ത ആളാണ് വിജയൻ. ഇതിനു പുറമെ വിജയൻ സൃഷ്ടിച്ച ഒരു പുതിയ ഭാഷാസങ്കരമുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം മുതൽ അദ്ദേഹത്തിന്റെ പങ്ക്തികളിൽ ഉൾപ്പെടെ മലയാളം ഇത്രയും ചന്തമുള്ള ഒരു ഭാഷയാണെന്ന് അതിനു മുമ്പ് പലരും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ചങ്ങമ്പുഴ അങ്ങനെ ബോധ്യപ്പെടുത്തിയ ഒരാളാണ്. അതിന് MT വാസു രമണീയം ഒരു കാലം, ലളിത കോമളകാന്ത പദാവലികൾ, മലയാള ഭാഷയ്ക്ക് ഇങ്ങനെ ഒരു രൂപം നൃത്തം ചെയ്യാൻ മലയാളത്തിന് കഴിയുമെന്ന് ചങ്ങമ്പുഴ തെളിയിച്ചു എന്ന് MT പറയും, ഈ രമണീയം ഒരു കാലം എന്ന ഉപന്യാസത്തിൽ. അപ്പൊ അതുപോലെ വിജയൻ മലയാള ഭാഷയ്ക്ക് കൊടുത്തൊരു സൗന്ദര്യം ഉണ്ട്. അത് ചങ്ങമ്പുഴയുടെ സൗന്ദര്യമല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള ഈ ബഹുമുഖത്വം മറ്റൊരെഴുത്തുകാരനും, ഒരേ സമയം രണ്ട് ഭാഷകളിൽ എഴുതുന്ന വളരെ കുറച്ച് എഴുത്തുകാരെ നമുക്കുള്ളൂ. അതെ, വളരെ വളരെ കുറച്ച് എഴുത്തുകാർ. പിന്നീട് കമലാദാസ്, മാധവി. അതെ, കമലാദാസ് അങ്ങനെയുള്ളവരെ ഉള്ളു, അതല്ലാത്ത മറ്റെഴുത്തുകാരല്ല. ഈ ബഹുമുഖത്വം മാത്രമല്ല, മലയാള നോവലിന്റെ ചരിത്രത്തിൽ ഒരൊറ്റ ബ്രേക്ക് പോയിന്റ് ഉള്ളു, അത് ഖസാക്കിന്റെ ഇതിഹാസം. 1969 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. 1968 മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അത് കണ്ടശ പ്രസിദ്ധീകരിക്കും. അപ്പൊ 1969 പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടു കൂടി മലയാള നോവലിനെ ഖസാക്കിന് മുമ്പ്, ഖസാക്കിന് പിമ്പ് എന്ന് വേർതിരിക്കാവുന്ന രണ്ട് ഘട്ടമായി
നോവൽ അങ്ങ് പിളർന്നു മാറുകയാണ്. അങ്ങനെ മലയാളത്തിൽ മറ്റൊരു നോവലിനും കഴിഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഓ ചന്തുമേനവന്റെ ഇന്ദുലേഖയ്ക്ക് എത്ര പ്രാധാന്യം, ചരിത്രപരമായ പ്രാധാന്യമുണ്ടോ അത്രയും ചരിത്രപരമായ പ്രാധാന്യം ഖസാക്കിന്റെ ഇതിഹാസത്തിനുമുണ്ട്. അപ്പൊ വിജയന്റെ ഈ സാഹിത്യ ജീവിതത്തോടുള്ള ഒരു ഇഷ്ടം, അദ്ദേഹത്തോടുള്ള ഒരു അടുപ്പത്തിന്റെ പ്രശ്നമുണ്ടായിരിക്കും. അദ്ദേഹവുമായിട്ട് ഒരുപാട് വ്യക്തിപരമായ പരിചയങ്ങൾ ഉണ്ടായിരുന്നു. അതും ആ പരിചയം എന്ന് പറയുമ്പോഴും എന്റെ മുൻതലമുറയിൽപ്പെട്ട എഴുത്തുകാരൻ, വളരെ മുതിർന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഇളയ തലമുറയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ വളരെ ബഹുമാനത്തോടു കൂടിയാണ്. ഞങ്ങൾ തുല്യരായ സ്നേഹിത ബന്ധമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വാത്സല്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ മതി. അപ്പം പ്രത്യേകിച്ചും പ്രവാചകന്റെ വഴി നോവൽ എഴുതുന്ന സമയത്ത് ആ നോവൽ അദ്ദേഹം അന്ന് എഴുതുന്ന പതിവായിരുന്നു. അദ്ദേഹം പറഞ്ഞുകൊടുത്ത് എഴുതുകയായിരുന്നു. നമ്മുടെ ചിന്തയിൽ ജോലി ചെയ്യുന്ന ഗോപിനാരായണൻ പകർത്തി എഴുതി. അപ്പൊ ആദ്യം ഞങ്ങളിങ്ങനെ കുറെ നോവലിന്റെ ഭാഗങ്ങൾ എഴുതിയത് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രശാന്ത് ഹോട്ടലിലാണ്. അപ്പൊ പ്രശാന്തിലെ ഈ മുറിയിൽ, അത് പ്രശാന്ത് ഹോട്ടലിന്റെ ഉടമയ്ക്ക് വിജയൻ തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹം അവിടെ താമസിച്ചിരിക്കണം നിർബന്ധമുണ്ട്. അപ്പൊ ഒരു എന്തോ ഒരു അവാർഡ് വാങ്ങാനോ മറ്റോ വന്നപ്പോ സംഘാടകര് വേറൊരു ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തു. അന്ന് രാത്രി ഹോട്ടൽ ഉടമ വിജയന്റെ മുറിയിൽ ഹാജരായി എന്ന് പറഞ്ഞു. അത് പിണങ്ങി, വലിയ സങ്കടമൊക്കെ പറഞ്ഞു. അന്ന് രാത്രി തന്നെ വിജയൻ അവിടുന്ന് താമസം മാറി പ്രശാന്തി പോയി താമസിച്ചിട്ടുണ്ട്. മറ്റേയുടെ സ്നേഹത്തിന് മുമ്പിൽ നിസ്സഹായനായി പോയി. അപ്പൊ അന്ന് ഈ പ്രശാന്തിലിരുന്ന് ഇങ്ങനെ വരികൾ ഇങ്ങനെ പറയുകയും കോമ കുത്ത് അങ്ങനെ ഒരാള് നറേറ്റ് ചെയ്യുകയും പറയുകയും മറ്റൊരാൾ എഴുതിയെടുക്കുകയും ചെയ്യുന്ന ഒരുതരം വ്യാസനും വിഘ്നേശ്വരനും ഉള്ള പ്രവൃത്തി ഞാൻ കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിനെ കൊണ്ട് നടക്കാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു എഴുത്തുകാരൻ ഇപ്പൊ മലയാള നോവൽ സാഹിത്യത്തിൽ ചെയ്തിരിക്കുന്ന സംഭാവനകൾ, ഖസാക്കിന്റെ ഇതിഹാസം, ഗുരുസാഗരം, ധർമ്മപുരാണം, മധുരം ഗായതി തുടങ്ങി ഇത്രയും രചനകളിലൂടെ പോകുമ്പോൾ ഈ എഴുത്തുകാരന്റെ എഴുത്തുവഴികളെ താങ്കൾ കൃത്യമായി തന്നെ പിതൃഘടികാരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആ പുസ്തകത്തിനാണല്ലോ കിട്ടുന്നത്. അപ്പോ മലയാളത്തിന്റെ എഴുത്തിടത്തെ, പ്രത്യേകിച്ചും നോവൽ ചരിത്രത്തെ തന്നെ വിജയനിലൂടെ നമ്മൾ ഒന്ന് അപ്പുറവും ഇപ്പുറവുമായി വേർതിരിക്കുമ്പോൾ ഈ എഴുത്തുകാരൻ എല്ലാ തരത്തിലും ഒരു ഒരു കാലഘട്ടത്തിന്റെ ആവേശമായിരുന്നില്ല. ഇപ്പോ ഖസാക്കിന്റെ ഇതിഹാസം നമ്മൾ വായിച്ചു പോകുമ്പോൾ രവിയിലൂടെ നമ്മൾ അങ്ങ് പോവുകയാണ്. പക്ഷെ അതിനകത്ത് നമ്മുടെ നാട്ടും ജീവിതത്തെ തൊട്ടു നിൽക്കുന്ന എത്രയോ എത്രയോ കഥാപാത്രങ്ങളെ അതിനോട് ഇണക്കി ചേർത്തുകൊണ്ട് ആ കഥയെ ഒരു കേരളത്തിന്റെ സുന്ദരമായ ഒരു പരിസരത്തിൽ നിന്നുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും വായനയിൽ നമ്മെ വീണ്ടും വീണ്ടും സ്വാധീനിക്കുവാൻ പാകത്തിനുള്ള ഒരു ആവിഷ്കാര തന്ത്രം കോയി വിജയൻ അതിൽ ദീക്ഷിച്ചിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ അത്തരം എഴുത്തിനെ കുറിച്ച് ഇന്നത്തെ ഇപ്പോൾ ആ ആധുനികതയുടെ മധ്യാഹ്നം എന്ന് നമ്മുടെ ആധുനികത മലയാളത്തെ എല്ലാ തരത്തിലും ആവേശിക്കുമ്പോൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന രചനകൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒയ്യാരത്ത് ചന്തുമേനോന്റെ ഇന്ദുലേഖയും 1891 സി വിയുടെ മാർത്താണ്ഡവർമ്മയും ഒക്കെ നമ്മുടെ വായനാ വഴികളെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസം നമ്മുടെ വായനയെ കൂടുതൽ ഇന്നും ആവേശിക്കുന്നുണ്ട്. സി വി അന്നത്തെ ഭാഷയും തെക്കൻ തിരുവിതാംകൂറിന്റെ ഭാഷയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ തിരുവിതാംകൂറിന്റെ ചരിത്രത്തെയും ഒപ്പം തന്റെ ഭാവനയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റൊമാൻസ് എന്ന് പറയുന്ന തരത്തിലാണ് ആ ഒരു ചരിത്രാഖ്യായിക പലതും അദ്ദേഹത്തിന്റെ ചരിത്രാഖ്യായികൾ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് എഴുത്തിന്റെ ഈ തലങ്ങളെ എങ്ങനെ ഒന്ന് കാണുന്നു, പഴയ ആദ്യ കാലഘട്ടത്തിൽ എഴുത്തുകാരന്റെ സമീപനം, അവിടെ നിന്ന് ഒ വി വിജയന്റെ എഴുത്തിടങ്ങളിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് ഇവ തമ്മിൽ എന്താണ് തോന്നിയിട്ടുള്ളത്? ഇവ തമ്മിലുള്ള ശരിക്കും നമ്മുടെ നോവൽ എന്ന് പറഞ്ഞ രൂപം നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകുന്നത് കേരളത്തിന്റെ ആധുനികത്വവുമായി ബന്ധപ്പെട്ട, ആധുനികത സാഹിത്യത്തിലെ ആധുനികതയല്ല മറിച്ച് നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയില്ലേ, നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു ചരിത്രഘട്ടത്തെയാണ് ആധുനികത്വം അല്ലെങ്കിൽ മോഡേണിറ്റി എന്ന് പറയുന്നത്. അത് കൊളോണിയൽ ഭരണത്തിന്റെ ഭാഗം, പുതിയ വിദ്യാഭ്യാസം, സ്കൂൾ വരുന്നത്, അങ്ങനെ ലോ മേക്കിംഗ് വരുന്നു, പുതിയ നിയമനിർമ്മാണം, ഇങ്ങനെ പഴയ രാജാധിപത്യ വ്യവസ്ഥയെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഭാഗമായി നവീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അച്ചടിച്ച പുസ്തകം, വിദ്യാലയം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇതെല്ലാം വരുന്നത്, പത്രങ്ങൾ വരുന്നു. അപ്പോഴാണ് നമുക്ക് മലയാളത്തിൽ ഗദ്യമുണ്ടായത്. അതിനു മുമ്പ് മലയാളി ഗദ്യത്തെ തന്നെ സംസാരിച്ചിരുന്നത്, പക്ഷെ എഴുതാൻ നമുക്ക് ഗദ്യമുണ്ടായിരുന്നില്ല, നമുക്ക് ആ സാഹിത്യ രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നോവൽ ഉണ്ടായിരുന്നില്ല, ഉപന്യാസം ഉണ്ടായിരുന്നില്ല, ചെറുകഥ ഉണ്ടായിരുന്നില്ല, പത്രങ്ങളും ഉണ്ടായിരുന്നില്ല.
അതിനു മുമ്പുണ്ടായ പത്രങ്ങൾ ഒന്ന് യഥാർത്ഥ പത്രങ്ങളൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഈ ഗുണ്ടർട്ടിന്റെ രാജ്യ സമാചാരമൊക്കെ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ലഘുലേഖകൾ മാത്രമാണ്. 19 നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി അച്ചടി വരുന്നു. പുസ്തകം എന്ന് പറഞ്ഞ പുതിയ മൂർത്തി നമ്മുടെ സമൂഹത്തിൽ പ്രവേശിക്കുന്നു. 19 നൂറ്റാണ്ടിന്റെ അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ദശകം 1880s കേരളത്തിൽ യഥാർത്ഥ പത്രങ്ങൾ ഉണ്ടാകുന്നു. ഈ പത്രങ്ങൾ ഉണ്ടാക്കിയ ഗദ്യത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. പത്രങ്ങളും വിദ്യാലയങ്ങളും ചേർന്ന് പാശ്ചാത്യങ്ങളായ ഒട്ടേറെ ആശയങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച്, മനുഷ്യൻ, രാഷ്ട്രം, ദേശം, സ്വാതന്ത്ര്യം, വ്യക്തി തുടങ്ങിയവയെല്ലാം കുറിച്ചുള്ള അനേകം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നു. അതിനു മുമ്പ് വ്യക്തിയില്ലായിരുന്നു. ഭരണകൂടത്തെക്കുറിച്ചുള്ള, നിയമത്തെക്കുറിച്ചുള്ള എഴുതപ്പെട്ട നിയമങ്ങൾ വന്നു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ആശയം വന്നു. അധിനിവേശത്തിന് എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും അധിനിവേശം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിനു മുമ്പ് ഒരേ കുറ്റത്തിന് ഓരോ ജാതിപ്പെട്ടവനും ഓരോ ശിക്ഷയായിരുന്നു. സംഹിതകളെ ആധാരമാക്കിയുള്ള ഈ വന്ന മോഡേണിറ്റിയുടെ അന്തരീക്ഷം മലയാളത്തിൽ നോവലിനെ സൃഷ്ടിച്ചു. ആ നോവലാണ് ഇന്ദുലേഖ. അതും സിബിയുടെ നോവലുകൾ. ഈ നോവലുകളുടെ പ്രത്യേകത, അത് കേരളത്തിനെ ഒരൊറ്റ ദേശീയതയായി നിർവചിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഇന്ദുലേഖയെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ദുലേഖയുടെ അച്ഛൻ തിരുവിതാംകൂറിലെ കിളിമാനൂരിലെ ഒരു രാജാവും അമ്മ കോഴിക്കോട്ടുകാരിയുമാണ്. ഈ ഇന്ദുലേഖ സ്വാഭാവികമായിട്ടും അപ്പം ജനിച്ചത് തിരുവനന്തപുരത്തായിരിക്കണം. രാജാവ് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടു. 3 വയസ്സായപ്പോഴേക്കും രാജാവ് മരിക്കുന്നു. ഇന്ദുലേഖയുടെ അമ്മ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട്ട് പോയപ്പോൾ അമ്മയുടെ അമ്മാവൻ ഈ കുട്ടിയെ ഏറ്റെടുത്ത് വളർത്താനായി, അച്ഛനില്ലാത്ത കുട്ടിയാണല്ലോ, താൻ ജോലി ചെയ്യുന്ന രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. ദിവാൻ ബഹദൂർ എന്ന പദവിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ആ പദവി തിരുവിതാംകൂറിലും കൊച്ചിയിലുമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൊച്ചിയിലാണ് 16 വയസ്സുവരെ ഇന്ദുലേഖ വളരുന്നത്. ഈ 16 വയസ്സുവരെ ആകുമ്പോഴേക്കും ഒരു ആധുനിക വനിതയായി മാറിയിരിക്കുന്നു. ആധുനിക വനിത എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള കേരളീയ സ്ത്രീയുടെ മാതൃകയിലല്ല. കേരളീയതയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ പാശ്ചാത്യങ്ങളായ ആശയങ്ങളും സങ്കല്പങ്ങളുമെല്ലാമുള്ള വിദ്യാഭ്യാസം നേടിയൊരു വനിത. അങ്ങനെ ഒരു കേരളപുത്രി എന്നാണ് ഇന്ദുലേഖയെ വിളിക്കുന്നത്. അപ്പോൾ കേരളത്തെ, അതായത് ദേശത്തെ പുനർനിർവചിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ദുലേഖ. സി വിയുടെ നോവലുകളിൽ നോക്കിയാലും അങ്ങനെയാണ്. ഇന്ത്യയിൽ മുഴുവൻ ഈ മോഡേണിറ്റിയുടെ ഭാഗമായി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി അധിനിവേശം ഒരുപാട് ആശയങ്ങൾ നമുക്ക് തന്നു. ആ ആശയങ്ങൾ മുഴുവൻ നമ്മൾ അധിനിവേശത്തിനെതിരെയുള്ള സമരത്തിനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ത്യയെ കുറിച്ചുള്ള ഒരു രാഷ്ട്രബോധം ഉണരുന്ന സമയമാണ് 19 നൂറ്റാണ്ടിൻ്റെ അവസാനം. അത് 20 നൂറ്റാണ്ടിൽ വലിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയോടുകൂടി ദേശീയ സ്വാതന്ത്ര്യ സമരം തന്നെയായി മാറുകയും നമ്മുടെ രാഷ്ട്രനിർമ്മാണത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. സി വിയുടെ നോവൽ മുഴുവൻ ഈ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ കഥയാണ്. തിരുവിതാംകൂറിൻ്റെ മാത്രം കഥയല്ലാതെ, മറിച്ച് നമ്മൾ ദേശം, രാഷ്ട്രം എന്നിവയെ പുറത്തു നിന്നുള്ള ശത്രു രാഷ്ട്രത്തെ ആക്രമിക്കുമ്പോൾ ആ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി നാം എന്തു ചെയ്യണം, നമ്മുടെ ദേശബോധം ഉയർത്തിപ്പിടിച്ച് വളരെ പാട്രിയോട്ടിക്കായി നമ്മൾ സമരം ചെയ്യണം. അങ്ങനെ ദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ നായകരായി തീരുകയും ദേശത്തെ എതിർക്കുന്നവർ പ്രതിനായകരായി തീരുകയും ചെയ്യുന്ന കഥകളാണ് അദ്ദേഹം മാർത്താണ്ഡവർമ്മയിലായാലും ധർമ്മരാജയിലായാലും രാമരാജ ബഹദൂറിലായാലും എഴുതി. അപ്പം ദേശം, പുതിയ ആ രാഷ്ട്രബോധം എന്ന് പറയുന്നത് ആധുനികത്വത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ഒക്കെ ഫലമാണ്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെയും ഒക്കെ മുന്നേറ്റങ്ങളാണ് നമ്മുടെ നോവലുകൾ പ്രതിഫലിപ്പിച്ചത്. അത് സ്വാഭാവികമായിട്ടും തകഴിയുടെയൊക്കെ നോവലുകളിൽ, കേശവദേവിൻ്റെയും ബഷീറിൻ്റെയൊക്കെ നോവലുകളിൽ സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ വലിയ സാന്നിധ്യമായി തീരുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ നോവലിൻ്റെ ചരിത്രം മുഴുവൻ അധികാരത്തിൻ്റെ ചരിത്രമാണ്, രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമാണ്, ദേശത്തിൻ്റെ ചരിത്രം ആണ്. അത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പൊറ്റക്കാട്ട് എഴുതുമ്പോൾ അത് വെറുതെ ഒരു പ്രദേശത്തിൻ്റെ കഥയല്ല, മറിച്ച് നാം നമ്മുടെ ദേശത്തെ നിർമ്മിക്കുന്നതിൻ്റെ കൂടി കഥയാണ് ഭാവനാത്മകമായി. അത് 47 നമ്മുടെ ആ ദേശനിർമ്മിതിയുടെ കഥ അവസാനിക്കുന്നു. 50 നമ്മുടെ റിപ്പബ്ലിക് ആവുന്നു. നമ്മൾ റിപ്പബ്ലിക് ആയതോടുകൂടി നമ്മൾ 40s തന്നെ നമ്മൾ ഏതാണ്ട് ഇന്ത്യ രൂപവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആ നടപടിക്രമം പൂർത്തിയാകേണ്ട കാര്യമാണ്, ദേശീയത പൂർത്തിയാവുകയാണ്. അതിനുശേഷമുള്ള കാലമാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. അതായത് 50s തുടക്കത്തിൽ മലമ്പുഴ അണക്കെട്ട് നിർമ്മിക്കുന്ന സമയമാണത്. അപ്പോഴേക്കും തിരുവിതാംകൂറിലും കൊച്ചിയിലും തിരുക്കൊച്ചി സ്റ്റേറ്റ് വരുന്നു. മലബാർ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായി ഒരു ജില്ലയായി മാറി. അപ്പം ആ ജില്ലയുടെ ഭരണത്തിന് വേണ്ടി തിരുവിതാംകൂർ കൊച്ചി എന്ന സ്റ്റേറ്റായി തിരുക്കൊച്ചി ഉണ്ടാക്കി ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഗവൺമെൻറ് വന്നു. അപ്പം മലബാറിൽ ഡിസ്ട്രിക്റ്റ് ബോർഡാണ് ഉണ്ടായത്. ആ ഡിസ്ട്രിക്റ്റ് ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് കമ്മ്യൂണിസ്റ്റായ പി ടി ഭാസ്കര പണിക്കരായിരുന്നു. ആ പി ടി ഭാസ്കര പണിക്കർ
അദ്ദേഹം വലിയ വൈജ്ഞാനിക സാഹിത്യകാരനും ശാസ്ത്ര സാഹിത്യകാരനുമായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തുടക്കക്കാരിൽ ഒരാളാണ് അദ്ദേഹം. ആദ്യത്തെ EMS 1957 മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി ജോലി ചെയ്യുക കൂടി ചെയ്തിരുന്നു. അപ്പൊ PT ഭാസ്കര പണിക്കര വിജയന്റെ നോവൽ എഴുത ഒരു പ്രേരണയായെന്ന് വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഉണ്ടാക്കി മലബാറിലെ പിന്നാക്ക പ്രദേശങ്ങളിൽ. അങ്ങനെ പാലക്കാട് ജില്ലയുടെ പാലക്കാട് ടൗണിന്റെ പ്രാന്തപ്രദേശത്തുള്ള തസറാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിജയന്റെ സഹോദരി ശാന്ത, ഒ വി ശാന്ത, ടീച്ചറായി പോയി. അപ്പൊ ചേച്ചിയുടെ കൂടെ പോയി വിജയൻ അവിടെ താമസിച്ചു. ഒരു ചെറിയ ഗ്രാമത്തെ വലിയൊരു ഭൂപ്രകൃതിയിലേക്ക് അദ്ദേഹം വളർത്തിയെടുത്തതിന്റെ കഥയാണ് ഖസാക്കിന്റെ ഇതിഹാസം. മലയാള നിരൂപണത്തിന് നിരവധി രചനകൾ സമ്മാനിച്ച ഭാവനാഭൂപടങ്ങളും വാക്കിന്റെ മൂന്നാം കരയും ഒക്കെ പിന്നെയും മലയാളികൾക്കിടയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ PK രാജശേഖരൻ, എനിക്കിഷ്ടപ്പെട്ട എഴുത്തുകാരുടെ പട്ടികയിൽ ഒത്തിരി പേരുണ്ടെങ്കിലും തൻ്റെ എഴുത്തിടങ്ങളിൽ താൻ എപ്പോഴും ചേർത്ത് വച്ചിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ OV വിജയനെയും അതുപോലെ തന്നെ CV രാമൻപിള്ളയെയും കുറിച്ച് ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ഡോക്ടർ PK രാജശേഖരനുമായുള്ള അഭിമുഖത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നന്ദി.